90 പ്ലസ് മൈ ട്യൂഷൻ ആപ്പ് 5 മുതൽ പ്ലസ് 2 വരെയുള്ള കേരള സിലബസ് പഠിക്കുന്ന കുട്ടികൾക്ക് ഇപ്പോൾ വീട്ടിലിരുന്ന് ട്യൂഷൻ പഠിക്കാം. വെൽക്കം ബാക്ക് പ്രിയ പ്രേക്ഷകരെ, ആകാശ് ജി ചോദിക്കുന്നു, നാളെ എം ജി സർവകലാശാല എക്സാം വെച്ചിട്ടുണ്ട്, നാളെ പണിമുടക്കല്ലേ, എക്സാം മാറ്റി വയ്ക്കുമോ എന്ന് ചോദിച്ചു. അതിനെക്കുറിച്ചുള്ള അറിയിപ്പൊന്നുമില്ല. ഐ എൻ ഡി സിയുടെ സ്ട്രൈക്ക് ദേശീയ തലത്തിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മാത്രമല്ല, പതിവിന് വിപരീതമായി ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി ഈ ഐ എൻ ഡി സിയുടെ ഈ സ്ട്രൈക്കിനെ പിന്തുണയുമായി രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ എത്രമാത്രം സ്ട്രൈക്ക് ശക്തിപ്പെടുമെന്ന് അറിയില്ല. പ്രത്യേകിച്ച് കോവിഡ് കാലത്ത് സമരം എന്നൊക്കെ കേട്ടാൽ പുതിയ ജനങ്ങൾ അതെങ്ങനെ എടുക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ബലമായ സംശയമുണ്ട്. പക്ഷേ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് സമരവും പ്രതിഷേധവുമായിട്ട് മുന്നോട്ട് പോയല്ലേ പറ്റൂ. അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇനി നമുക്ക് മറ്റൊരു സവിശേഷമായ ഒരു വാർത്തയിലേക്കും കൗതുകത്തിലേക്കും പോകാം. ഈ കൗതുകം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരിട്ട് സംസാരിക്കും, ചിറ്റ് വിത്ത് എസ് കെ ആരംഭിക്കും. ഇനി 100 മേനി വിളവെടുപ്പിൻ്റെ കാഴ്ചയിലേക്കാണ് പ്രേക്ഷകരുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നത്. മലപ്പുറം വഴക്കാട് നിന്നാണ് ഈ കാഴ്ച. വാട്സപ്പ് ഗ്രൂപ്പിലെ സൗഹൃദമാണ് 3 സുഹൃത്തുക്കളെ കൃഷിയിലേക്ക് അടുപ്പിച്ചത്. ഇളമരം എത്തിങ്കാന സ്കൂളിൽ പല കാലഘട്ടങ്ങളിലായി പഠിച്ചിറങ്ങിയ 3 പേരുടെ കൂവക്കൃഷിയാണ് ഈ നല്ല മാതൃക. വർഷങ്ങൾക്കിപ്പുറം പഴയ സൗഹൃദം വീണ്ടും പൂത്തപ്പോൾ അത് 100 മേനി വിളവെടുപ്പിൻ്റെ അപൂർവ കാഴ്ചയായി. വാഴക്കാട് എളമരം എത്തിങ്കാന സ്കൂളിൽ പല കാലങ്ങളിലായി പഠിച്ചിറങ്ങിയ ചീക്കോട് വാവൂരിലെ ടി കെ അബ്ദുറഹ്മാൻ, അരീക്കോട് ഉഗ്രപുത്തെ മേക്കുത്ത് മുഹമ്മദ് അഷ്റഫ്, കൊണ്ടോട്ടി കൈതക്കാട്ടെ കെ സാർ സക്കീർ ഹുസൈൻ എന്നിവരാണ് ആപ്പിലെ സൗഹൃദം മണ്ണിലേക്കിറക്കിയത്. ലോക്ക്ഡൗൺ കാലത്തെ പൂർവ്വ വിദ്യാർത്ഥികളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ തുടങ്ങിയ ചർച്ച കൂവകൃഷിയിൽ ചെന്നെത്തുകയായിരുന്നു. പല പ്രായത്തിലുള്ളവരാണെങ്കിലും ഒരേ മനസ്സുള്ളവർ ഒന്നിച്ചതോടെ പുതിയ സംരംഭം നാം പിടിച്ചു. കോട്ടയത്ത് നിന്നാണ് കൂവയുടെ വിത്തെത്തിച്ചത്. വർഷങ്ങളായി തരിശായിരുന്ന ഭൂമി മണ്ണുമന്തി ഉപയോഗിച്ച് നിലം ഒരുക്കുകയായിരുന്നു. കൃഷി കാര്യമായതോടെ സമീപ പ്രദേശത്തെ 60 സെന്റിലും വാഴക്കാട് മുണ്ടുമുഴിയിലെ 1 ഏക്കറിലും വിത്തിറക്കി. പൂർണ്ണമായും ജൈവവളം ഉപയോഗിച്ചുള്ളതാണ് കൃഷി. വിളവെടുപ്പിന് ഭാഗമാകുമ്പോൾ കൂവക്കിഴങ്ങ് പൊടിയാക്കാനുള്ള യന്ത്രങ്ങൾ സ്വന്തമായി വാങ്ങാനാണ് ഇവരുടെ പദ്ധതി. ആവശ്യക്കാരെ ഓൺലൈനിൽ കണ്ടെത്തി വിൽപ്പന നടത്തുകയാണ് ഇവരുടെ ലക്ഷ്യം. ഷഹദ് റഹ്മാൻ, 24 തിരൂർ. സുനിൽ ഭാസ്കരൻ ഒരു സന്ദേശം അയച്ചിരിക്കുന്നു. യൂട്യൂബിലാണ് ഞാൻ നോക്കുന്നത്. യൂട്യൂബിലെ സന്ദേശമാണ്. നിങ്ങൾക്കറിയാം, www.24news.com എന്ന സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സന്ദേശങ്ങൾ അയക്കാം. ആ സന്ദേശങ്ങളാണ് ഈ മൊബൈൽ ഫോണിൽ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. സുനിൽ ഭാസ്കരൻ പറയുന്നു, ഞാൻ വൈകിയാണ് എത്തിയത്, കണക്കായി പോയി. അല്ല കൊള്ളാം, തമിഴ്നാട്ടിലെ ആ നിവാർന്നുള്ള കാറ്റെത്തിയോ, നമ്മുടെ സഹോദരങ്ങളെ അവർ ഉത്കണ്ഠപ്പെടുത്തുമെന്നൊക്കെയാണ് സുനിൽ ഭാസ്കരൻ ചോദിക്കുന്നത്. സുനിൽ ഭാസ്കർ അവിടെ 145 കിലോമീറ്റർ വേഗത്തിൽ കാറ്റടിക്കും, ഇവിടെ കിടന്ന് ഉറങ്ങാൻ പാടുണ്ട്. സുനിൽ ഭാസ്കർ കാറ്റ് കൊണ്ടുപോകില്ലേ, അവിടെ കാറ്റൊക്കെ എത്തിയിട്ടില്ല. താങ്കൾ ടെൻഷനാകണ്ട. എന്തായാലും ഇനി താങ്കൾ 24 തന്നെ തുടരുക. കാറ്റിൻ്റെ വിശദാംശങ്ങൾ നമ്മൾ വളരെ വേഗം എത്തിച്ചു തരും. ഇനി മറ്റൊരു കൗതുകമുള്ള വാർത്തയിലേക്ക് പോകാം. വയൽവരമ്പിൽ ആവേശത്തിരുതീർക്കുന്ന പോത്തുപൂട്ട് മത്സരങ്ങളിൽ പോത്തുകൾക്കൊപ്പം കുതിച്ചു പായുന്ന കുഞ്ഞുട്ടി അറിയാത്തവരായി മലപ്പുറം ജില്ലയിലെ മൂർക്കനാടിൽ ആരും തന്നെ ഇല്ല. എന്നാൽ ഇത്തവണ കുഞ്ഞുട്ടി പുതിയൊരു റോളിലാണ്. മൂർക്കനാട് ഗ്രാമപഞ്ചായത്തിലെ LDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് ഇറക്കം. പി കെ കുഞ്ഞുട്ടിയുടെ വിശേഷങ്ങൾ. വള്ളുവനാടൻ ഗ്രാമങ്ങളിലെ കൊയ്ത്തു കഴിഞ്ഞ കൂട്ടുകണ്ടങ്ങളിൽ നടക്കുന്ന ഈ മത്സര ആർപ്പുവിളികൾക്കൊടുവിൽ കുഞ്ഞുട്ടി ഇത്തവണ റോളെന്ന് മാറ്റിപ്പിടിക്കുകയാണ്. മലപ്പുറം ജില്ലയിലെ മൂർക്കനാട് ഗ്രാമപഞ്ചായത്തിലെ LDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് പി കെ കുഞ്ഞുട്ടി. മലപ്പുറം പാലക്കാട് ജില്ലകളിലായി നടക്കുന്ന മത്സരങ്ങളിലെല്ലാം കുഞ്ഞുട്ടിയുടെ കന്നുകൾക്കാണ് കുറച്ചു കാലങ്ങളായി ആധിപത്യം. 300 മത്സരങ്ങൾ ഇതിനകം പിന്നിട്ട് കഴിഞ്ഞു. വെറും കൈയോടെ ഒരു കണ്ടത്തിൽ നിന്നും കുഞ്ഞുട്ടി ഇതുവരെ കയറിയിട്ടില്ല. ഇതിനിടയിലാണ് പി കെ കുഞ്ഞുട്ടി മറ്റൊരു മത്സരത്തെ നേരിടുന്നത്. 9-ാം വാർഡിൽ ഒരു സ്വർണ്ണക്കപ്പ് നേടുന്ന തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ജനങ്ങളുടെ നല്ല ജയ സപ്പോർട്ട് തന്നെയാണ് ഇതുവരെ ഓരോ വീട് കയറി ഇറങ്ങുമ്പോഴും ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അത് ഇനിയും ഉണ്ടാകുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. പഞ്ചായത്തിലെ 9-ാം വാർഡിൽ നിന്നാണ് പി കെ കുഞ്ഞറമു എന്ന കുഞ്ഞുട്ടി മത്സരിക്കുന്നത്. വാർഡിലെ വിജയവും പഞ്ചായത്തിൻ്റെ തുടർ ഭരണവുമാണ് കുഞ്ഞുട്ടിയിലൂടെ LDF ലക്ഷ്യമിടുന്നത്. രാവിലെ ആരംഭിക്കുന്ന പ്രചാരണ പ്രവർത്തനങ്ങൾ വൈകിട്ട് വരെ നീണ്ടുനിൽക്കും. പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് ഇതിനോടകം തന്നെ മികച്ച പ്രതികരണമാണെന്ന് കുഞ്ഞുട്ടിയും പ്രവർത്തകരും. ഷഹദ് റഹ്മാൻ, 24 തിരൂർ. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, പ്രേക്ഷകരുമായി നേരിട്ട് സംസാരിക്കുന്ന പരിപാടി ആരംഭിക്കാം. ചിറ്റ് ചാറ്റ് വിത്ത് എസ് കെ ആരംഭിക്കുന്നു.
ആലുവയിൽ നിന്ന് ഉമൈബ ടെലിഫോൺ ലൈനിൽ വന്നിരിക്കുന്നു. ഉമൈബ, ഗുഡ് മോർണിംഗ്. എന്താണ് പരാതി, പറഞ്ഞോളൂ. എനിക്ക് കിടക്കാൻ, ഞാൻ കൊറേ നാളെ എഴുതിയിരുന്നു, വിറക്കൽ വന്നു. എനിക്ക് ഒരു സഹായം ആരെക്കൊണ്ടും ഇല്ല. എനിക്ക് രണ്ട് കുഞ്ഞുങ്ങളായിരുന്നു. അവരുടെ ആവശ്യം കഴിഞ്ഞപ്പോ ഞാൻ അനിയത്തിരി വാടക വീട്ടില് ഞാൻ കിടക്കണം. എനിക്ക് അവര് എപ്പോഴിറങ്ങാൻ പറ്റുന്ന അറിയാൻ പാടില്ല. ആ ഒരു അവസ്ഥയിലുള്ളത് കൊണ്ട് ഞാൻ സാറിന് വിളിക്കുന്നു. പിന്നെ പിന്നെ അപേക്ഷിക്കുന്ന സാറിനോട് എനിക്ക് എന്തെങ്കിലും ഒരു വഴി കാണിച്ചില്ല, ഒരു നിവൃത്തിയില്ല സാറേ. ഉമൈബ, ഉമൈബയുടെ ആദ്യത്തെ കോൾ ആണ്. എനിക്ക് എന്തായാലും നെഗറ്റീവായിട്ട് പറയാൻ വയ്യ. നമ്മുടെ ആളുകൾ എന്തായാലും ഉമൈബയെ ബന്ധപ്പെടും. എന്താണ് ചെയ്യാൻ കഴിയുക നമുക്ക് അറിയില്ല. പക്ഷെ നമ്മുടെ ആളുകളോട് എന്തായാലും സംസാരിക്കുക, അവർ നിങ്ങളോട് സംസാരിക്കും. കൊച്ചിയിൽ നിന്ന് റോബിൻ നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് മോർണിംഗ് റോബിൻ, എന്തൊക്കെയാ വിശേഷങ്ങൾ റോബിൻ? ഞാൻ ചിറ്റൂരിന്നാ വിളിക്കുന്നത്. നാളെ ചിറ്റൂരിന്നാ വിളിക്കുന്നത്, പറഞ്ഞോളൂ. അപ്പൊ നമ്മളെ ഈ വടുതല ചിറ്റൂർ പാലമുണ്ട്, അതെ, അത് പഴയ പാലം, അത് അപകടാവസ്ഥയിലാണ്. അതേ കൂടിയാണ് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പൊക്കെ പോയിരിക്കുന്നത്. ആ പാലത്തിന് എത്ര കൊല്ലം പഴക്കമുണ്ട്? 65 വർഷം. 65 വർഷം പഴക്കമുണ്ട്. അപ്പൊ ജനപ്രതിനിധികളൊന്നും ഇതിൽ ഇടപെട്ടില്ലേ റോബിൻ? എല്ലാവർക്കും മെയിലും നേരിട്ട് പരാതി ഇതേ കൊടുത്തിട്ടുള്ള നിവേദനം കൊടുത്തിട്ടുള്ള ആരും തിരിഞ്ഞു നോക്കുന്നത്. സാറൊന്ന് റിപ്പോർട്ട് ചെയ്യണമെങ്കിൽ, ചാനലിന്റെ റിപ്പോർട്ട് ചെയ്യണമെങ്കിൽ ഒരു ശ്രദ്ധ വരുമെന്നാണ് എന്റെ അഭിപ്രായം. ഈ പാലത്തിന്റെ പഴക്കം പരിശോധിച്ചിട്ട് റിപ്പോർട്ട് തയ്യാറാക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ ഇത് ചെയ്യാം. ഇനി ആലപ്പുഴയിലേക്ക് സുജിത് നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് മോർണിംഗ് സുജിത്. സാറേ, സാറേ, ഞാൻ ഫെബ്രുവരി നടക്കുന്ന നമ്മുടെ PSC വൺ ടൈം പരീക്ഷയെ കുറിച്ചാണ് എനിക്കൊരു സംശയമുള്ളത്. അതിപ്പോ പല ക്ലാസ്സുകാർക്ക്, അതായത് MA ക്കാർക്കും ഡിഗ്രിക്കാർക്കും 7-ാം ക്ലാസ്സുകാർക്ക് ഒറ്റ പരീക്ഷ ആണല്ലോ. അപ്പൊ അതിനുശേഷമാണ് അതിന്റെ മാർക്ക് നിയന്ത്രണം വരുന്നത്. ഒരു കാര്യം ചെയ്യാം, ഇങ്ങനെയുള്ള സംശയങ്ങൾ ഞങ്ങളുടെ ഹെൽപ്പ് ലൈനിലേക്ക് വിളിച്ചു ചോദിച്ചാൽ അവർ അന്വേഷിച്ചിട്ട് മറുപടി തരും. ചിലപ്പോൾ എല്ലാ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്കും നമുക്ക് വാർത്തകൾ ഉണ്ടാക്കുക അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ പ്രായോഗികമായിരിക്കില്ല. താങ്കൾ ഞങ്ങളുടെ ഹെൽപ്പ് ലൈൻ ഉപയോഗിക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഇനി കാലടിയിലേക്ക് അശോകൻ നമുക്കൊപ്പം ചേരുന്നു. അശോകൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാർ. എന്തൊക്കെയാ അശോകൻ വിശേഷങ്ങൾ? നല്ല വിശേഷങ്ങൾ. എനിക്ക് രണ്ട് കാര്യങ്ങളാണ് പറയാനുള്ളത്. ഒന്ന്, ഫ്ലവേഴ്സിൽ ഒരു 140 ഗ്രാം ഗോൾഡ് ഒരു എപ്പിസോഡിൽ കൊടുക്കുന്ന ഒരു പ്രോഗ്രാം ചെയ്യാൻ താല്പര്യം ഉണ്ടായിരുന്നു. 140 ഗ്രാം ഗോൾഡോ? എന്തിനാ കൊടുക്കുന്നേ? അതൊരു ഗെയിം ഷോ. ഒരു ഗെയിം ഷോ? ആ, നമ്മളിപ്പോ അങ്ങനെ ഒരു ഗെയിം ഷോ, ഈ സ്വർണ്ണമൊക്കെ ഒരുപാട് കൊടുത്ത് ആൾക്കാരെ ബുദ്ധിമുട്ടിക്കണോ അശോകൻ? നമ്മളത് അതൊക്കെ നമ്മൾ എൻകറേജ് ചെയ്യണോ എന്നുള്ള കാര്യം ആലോചിക്കണം. ആ, അപ്പൊ ഒരു കാര്യം ചെയ്യുക അശോകനെ, ഞാൻ നിരാശപ്പെടുന്നില്ല. അശോകന്റെ മനസ്സിലുള്ള ആ കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഫ്ലവേഴ്സിലേക്ക് എഴുതി അറിയിക്കുക. അഡ്രസ് ഇങ്ങനെയാണ്: പ്രോഗ്രാം മേധാവി, ഫ്ലവേഴ്സ് TV, കടവന്തറ PO, കൊച്ചിൻ 20. ഇനി രണ്ടാമത്തെ കാര്യം പെട്ടെന്ന് പറഞ്ഞോളൂ. രണ്ടാമത്തെ കാര്യം, സാധാരണ ഒരു കാര്യം നമ്മൾ എടുക്കാറുള്ളൂ. ഫ്ലവേഴ്സ് ജനങ്ങളിലേക്ക് പെട്ടെന്ന് ഇടിച്ചു കയറുന്നു എന്ന് പറയാം. എന്റെ ശ്രീമതി രാവിലെ ആദ്യം വെക്കുന്ന ഈ പ്രോഗ്രാം, ഈ ചാനലാണ്. അത് കഴിഞ്ഞാൽ പിന്നെ 10 മണി വരെ ഏകദേശം അത് തന്നെയാണ്. ഓക്കെ, രാത്രി. ഓക്കെ, സന്തോഷം. അപ്പൊ ശ്രീമതിയോട് ഒരു സന്തോഷം പറഞ്ഞോളൂ. അപ്പൊ ഫ്ലവേഴ്സും 24 നിങ്ങൾ തുടർച്ചയായിട്ട് കാണുന്നു എന്ന് അറിയുമ്പോൾ നമുക്കും സന്തോഷമുണ്ട്. അപ്പൊ അശോകന്റെ ആ കോൺസെപ്റ്റ് എഴുതി അയച്ചോളൂ, നമുക്ക് നോക്കാം. ഇനി കണ്ണൂരിലേക്ക് അനിൽ നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് മോർണിംഗ് അനിൽ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാ അനിലെ വർത്തമാനങ്ങൾ, പറഞ്ഞോളൂ. വർത്താരങ്ങൾ ഇങ്ങനെ ഇവിടെ കുഴപ്പമൊന്നും ഇല്ല, ഇങ്ങനെ പോകുന്നു. ഞാൻ നമ്മുടെ ചൈൽഡ് ലൈനിന്റെ കീഴിലുള്ള സാമൂഹ്യ നീതി വകുപ്പില്ലേ, അതെ, അവരുടെ കീഴിലുള്ള ഈ സ്ഥാപനങ്ങളുണ്ടല്ലോ കുട്ടികൾക്കായിട്ടുള്ള, ഈ അനാഥരായതും ഇങ്ങനെ പീഡനത്തിനൊക്കെ വിധേയരായ കുട്ടികൾ, അതെ, അപ്പൊ അവരുടെ കീഴിലുള്ള ഈ എല്ലാ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് എല്ലാ ജില്ലകളിലും പുനരധിവാസ കേന്ദ്രങ്ങൾ തുറന്നായിരുന്നു. ഓക്കെ, ഇപ്പം ഇതെല്ലാം കൂടെ അടച്ചു കൂട്ടാൻ പോവാന്നാ പറയുന്നത്. പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ആരോഗ്യമന്ത്രി തന്നെയാണല്ലോ ഇപ്പം സാമൂഹ്യ നീതി വകുപ്പിന്റെ മന്ത്രി. ചൈൽഡ് ലൈനൊക്കെ അങ്ങനെ അടച്ചു കൂട്ടാൻ പറ്റുന്ന സ്ഥാപനങ്ങളാണോ അനിൽ? എനിക്കൊന്നുകൂടി അന്വേഷിക്കണം, അതിനെ കുറിച്ച് അഭിപ്രായം പറയണമെങ്കിൽ. ഞാനത് അറിഞ്ഞിട്ടില്ല. താങ്കൾക്ക് അത് എവിടെ നിന്നാണ് വിവരം കിട്ടിയെന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാനത് ഒന്ന് അന്വേഷിക്കട്ടെ അനിൽ. അങ്ങനെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ വിരളമാണ്. ഇനി തൃശ്ശൂരിലേക്ക് ലീന നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് മോർണിംഗ് ലീന. ഹലോ സാർ, പറയൂ ലീന. എന്റെ മകൻ ലക്ഷ്മി അനന്തികയ്ക്ക് നവോദയയിലേക്ക് സെലക്ഷൻ കിട്ടി. സെലക്ഷൻ കിട്ടി കഴിഞ്ഞപ്പോ അതിൽ റൂറൽ എന്നാണ് ഞങ്ങൾ അപേക്ഷ അയച്ചപ്പം, പരീക്ഷയ്ക്ക് അപേക്ഷ അയച്ചപ്പോ എഴുതിയിരുന്നതേ. അന്ന് ഞങ്ങൾ സ്കൂളിലൊക്കെ പോയി അന്വേഷിച്ചിട്ടാണ് ഞങ്ങൾ അത് അയച്ചത്. എന്നിട്ട് അന്ന് അത് റൂറൽ ഏരിയ എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ ഇപ്പൊ സെലക്ഷൻ ആയി കഴിഞ്ഞു കഴിഞ്ഞപ്പോ വില്ലേജിലെ ഒരു ഒപ്പും തഹസിൽദാരുടെ ഒരു ഒപ്പും കൂടിയേ വേണ്ടു, മെഡിക്കൽ എല്ലാം കഴിഞ്ഞു. അപ്പൊ എന്റെ വില്ലേജ് ഓഫീസർ പറയുന്നു ഇത് റൂറൽ ഏരിയ അല്ല, അർബൻ ഏരിയ ആണെന്ന്. അപ്പൊ ഞങ്ങള് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോ ശരിയാണ്, അർബൻ ഏരിയ ആണ്. പക്ഷെ കൊടകര, ഡോൺ ബോസ്കോ, അങ്ങനെ പല സ്കൂളുകളും അർബൻ ഏരിയയിലാണ്. 2011 മുതൽ അർബൻ ഏരിയയിലാണ്. ഇതിനുള്ളില് കുറെ പിള്ളേര് നവോദയയിൽ പോയി പഠിച്ചിട്ടുണ്ട്. അപ്പോ എന്താ ചെയ്യാൻ പറ്റുക? ലീന, അതിനകത്തുള്ള പ്രശ്നം രേഖയിൽ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ അത് മാറ്റാൻ പറ്റൂ?
അതല്ലേ പ്രശ്നം. പ്രത്യേകിച്ച് വില്ലേജ് ഓഫീസൊന്നും ഇന്നത്തെ കാലത്ത് അങ്ങനെ ഒരു റിസ്ക്കും എടുക്കില്ല. ഞങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ കണ്ണാടി പിടിക്കില്ലേ അതിലേക്ക്. അതൊക്കെയാണല്ലോ പ്രശ്നം. എന്തായാലും ഇങ്ങനെ ഒരു കാര്യം ലോക്കലി ലഭ്യമായ ഒരു നേതാവിൻ്റെ അടുത്ത് ഈ പ്രശ്നം അവതരിപ്പിക്കുക. മാഹിയിലേക്ക് ഷാരോൺ നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് മോർണിംഗ് ഷാരോൺ. പറയൂ ഷാരോൺ. ഞാൻ വിളിച്ചത് എന്റെ അമ്മയടക്കം 400 പേര് പണിയെടുക്കുന്ന NTC മാഹി മില്ല് കോവിഡിന്റെ മറവിൽ പൂട്ടിക്കടന്നിട്ട് 8 മാസത്തോളമായി. അതിന്റെ തുറക്കാനുള്ള സമരം 80 ദിവസത്തിനടുത്തായി. എന്നിട്ട് ഓരോ ഭാഗത്തു നിന്ന് ഒരു നടപടി ഉണ്ടായില്ല. ഇനി നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും നടപടി? ഷാരോൺ, മാഹിയിലെ നമുക്ക് എന്തായാലും നമ്മുടെ കണ്ണൂരിലെ റിപ്പോർട്ടർ ഈ കാര്യം അന്വേഷിക്കും. നമുക്കൊരു റിപ്പോർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ ശ്രമിക്കാം. അതേസമയം 8 മാസമായി നിങ്ങൾക്കറിയാമല്ലോ കോവിഡ് സാഹചര്യം അതിരൂക്ഷമായി തുടരുകയാണ് നമ്മുടെ സംസ്ഥാനത്ത്. ഇപ്പോൾ ചെറിയൊരു ആശ്വാസം വന്നിട്ടുണ്ട്. എന്നാൽ മാത്രമല്ല കോവിഡ് വാക്സിനൊക്കെ ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് അടുക്കുകയാണ്. അപ്പോൾ കോവിഡ് വാക്സിനൊക്കെ വന്ന് 2-3 മാസങ്ങൾക്കുള്ളിൽ നമ്മുടെ ജീവിതം സാധാരണ നിലയിലേക്ക് വരുമ്പോൾ ഈ സ്ഥാപനം തുറക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം. ഇനി ഹരിപ്പാട്ടേക്ക് സനിൽ നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് മോർണിംഗ് സനിൽ. സാറേ ഗുഡ് മോർണിംഗ്. സാറേ എന്തൊക്കെയാ സനിൽ? പറയൂ. ഞാനേ ഹരിപ്പാട് KSEBയിലെ ഒരു ജീവനക്കാരനാ. ഓക്കെ. ഞാൻ നേരത്തെ സാറിനെ ഒരു പ്രാവശ്യം May 1 വിളിച്ചിരുന്നു. വളരെ സന്തോഷം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വിളിച്ച കാര്യം സാറേ, ഇപ്പൊ നമ്മുടെ ഈ ഓൺലൈൻ ഗെയിം നമ്മുടെ കുട്ടികളുടെ ഇടയിൽ വ്യാപകമാണ്. അതിപ്പോ തമിഴ്നാട് ഉൾപ്പെടെയുള്ള സർക്കാരുകൾ അത് നിരോധിച്ചിട്ടുണ്ട്. നമ്മുടെ ഇവിടെ കേരളത്തിലും അതിന് വേണ്ട അതിന്റെ ആ ദൂഷ്യവശങ്ങളെ കുറിച്ചൊന്ന് പറഞ്ഞ് കുട്ടികളെ. ഇതിനകത്ത് ഇതിലുള്ള ഒരു ചെറിയൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഈ ഈ ഈ സാധ്യതയ്ക്ക് 2 വശമുണ്ട്. ഒന്ന് മോശപ്പെട്ട വശം, ഒന്ന് നല്ല വശം. നല്ല വശം എടുക്കാൻ കുട്ടികളെ പ്രേരിപ്പിക്കേണ്ടത് നമ്മുടെ വീട്ടിലുള്ളവർ തന്നെയാണ്. പിന്നെ മാധ്യമങ്ങൾ വഴി അത്യാവശ്യം പ്രചാരണമൊക്കെ ഈ കാര്യത്തിൽ നടക്കുന്നുണ്ട്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഏറിയാണ്. താങ്കൾ പറഞ്ഞ കാര്യം എനിക്ക് മനസ്സിലാകുന്നു. കൊച്ചിയിൽ നിന്ന് തുളസി നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് മോർണിംഗ് തുളസി. ഹലോ സാർ, പറയൂ. ഞങ്ങള് ഒരു TNT ചേർന്നുണ്ടായി. മോളുടെ കല്യാണം നടത്താൻ വേണ്ടി ചേർന്നതാണ്. പക്ഷെ പോലീസിൽ ഞങ്ങൾ കംപ്ലൈന്റ് കൊടുത്ത് ബുക്കെല്ലാം മേടിച്ചു വെച്ചിട്ട് അത് കുറച്ച് മാസങ്ങളായി. ഇതുവരെ അത് പറ്റി ഒരറിവും. ഏത് പോലീസ് സ്റ്റേഷനിലാണ് നിങ്ങൾ പരാതി കൊടുത്തത്? പോലീസ് സ്റ്റേഷനില്. ഏത് പോലീസ് സ്റ്റേഷൻ? സ്ഥലം തൃപ്പൂണിത്തുറ. നിങ്ങളൊരു കാര്യം ചെയ്യുക, കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഒരു പരാതി കൊടുക്കുക. ഇങ്ങനെ ഒരു ഒരു അതാണ് നിങ്ങൾ വേണ്ടത്. നിങ്ങൾ കാത്തിരിക്കേണ്ട, നിങ്ങൾ ഇന്ന് തന്നെ പരാതി അയച്ചു കൊടുക്കുക. എന്തെങ്കിലും നടപടികൾ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് വിശ്വസിക്കാം. കോട്ടയത്തേക്ക് ലീലാമ നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് മോർണിംഗ് ലീലാമ. സുഖമായിരിക്കുന്നോ? സുഖമായിരിക്കുന്നു. പറയൂ ലീലാമ, എന്താ വിളിച്ചത്? ഞാൻ സന്തോഷം പറയാനാണ്. ഞാനും എന്റെ ഹസ്ബൻഡ് എന്നും സ്ഥിരമായിട്ട് സാറിന്റെ 24 കേൾക്കുന്നുണ്ട്. ഓ, വളരെ സന്തോഷം. ഹസ്ബൻഡിനോട് എന്റെ അന്വേഷണം പറഞ്ഞേക്കുക. ഓക്കെ ഓക്കെ, താങ്ക് യു സാർ. ഓക്കെ, താങ്ക് യു. ചേർത്തല നിന്ന് സുജിത് ചേരുന്നു. സുജിത്, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് സുജിത്തെ ഈ പ്രഭാതത്തിൽ എന്നോട് പറയാനുള്ളത്? സാറേ, വേറെ ഒന്നുമല്ല, ഞാൻ ഇപ്പൊ നമ്മുടെ ചേർത്തലയില് പൊതുവായിട്ട് കണ്ടുവരുന്ന ഒരു കാര്യമാണ്, ഈ പോലീസുകാര് 2-വീലർ മാത്രം ഫോക്കസ് ചെയ്തിട്ടുണ്ട്. സുജിത്തിന് 2-വീലർ ഉണ്ടോ? എനിക്ക് 2-വീലർ ഉണ്ട് സാറേ. മനസ്സിലായി, എനിക്ക് മനസ്സിലായി. എവിടെ പിടിച്ചു നിർത്തിയല്ലേ അവര്? 2-വീലർ മാത്രം ഫോക്കസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫൈൻ ഈടാക്കുക എന്നുള്ളത് സാറേ. ഈ ചേർത്തല എന്നല്ല, എല്ലായിടത്തും ഈ പറഞ്ഞ പ്രീമിയം ക്ലാസ് കാറുകളും അതേപോലെ എല്ലാ കാര്യങ്ങളും ഉള്ളതാണ്. ഇപ്പോ ഈ വലിയ വണ്ടികൾ പിടിക്കാനായിട്ട് പോലീസുകാർക്ക് പേടിയാണ്. സുജിത്തെ, ഈ ഞാൻ ഒരു കാര്യം പറയാം. അവര് ഇപ്പം വഴിനീള ക്യാമറ വെച്ചിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് പിടിക്കുന്ന 2-വീലർ മാത്രമായിരിക്കില്ല, 4-വീലറും പിടിക്കും. അപ്പോൾ സുജിത്തിന്റെ ഒരു സുജിത്ത് കണ്ടത് മാത്രമായിരിക്കും ചിത്രം. എന്തായാലും ഇക്കാര്യം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാർ, മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റുകാരുണ്ടെങ്കിൽ അവരിനി കൂടുതൽ ശ്രദ്ധിക്കും. സുജിത്തെ കടുത്തുരുത്തിൽ സുരേഷ് ബാബു ചേരുന്നു. ഗുഡ് മോർണിംഗ് സുരേഷ് ബാബു. ഗുഡ് മോർണിംഗ്. ഞാൻ സാറിനെ വിളിക്കാൻ കുറെ നാളായിട്ട് ശ്രമിച്ചോണ്ടിരിക്കുക. സുരേഷ് ബാബു, ഒരേ സമയത്ത് പല ആൾക്കാരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ലൈൻ ജാം ആവുകയാണ്. ജാമു എന്റെ ചെറുപ്പകാലം തൊട്ട് സാറിന്റെ പ്രോഗ്രാം കണ്ടോണ്ടിരിക്കുക. ഒരു നിമിഷം വരെ എത്ര വയസ്സായി? 85 ഹലോ, ഇപ്പൊ എത്ര വയസ്സായി? 85 എനിക്ക് 47-48 വയസ്സായി. അത്രയല്ലേ ആയുള്ളൂ? ഞാൻ വിചാരിച്ചത് ഒരുപാട് പ്രായമായ ആള് പറയുന്ന പോലെ. ഗുഡ് മോർണിംഗ് പ്രോഗ്രാം കാണാൻ തുടങ്ങി. 7 തൊട്ട് വാർത്ത വെച്ച് കഴിഞ്ഞാൽ പിള്ളേർ വഴക്കം കൂടി കേൾക്കും ഡെയിലി. കാരണം വഴക്ക് പറയുന്ന പിള്ളേരെ ഞാൻ നേരിടുന്നു പറഞ്ഞത് കേട്ടോ. ഓക്കെ സുരേഷ് ബാബു, അപ്പൊ എന്തായാലും സന്തോഷം. താങ്കളും താങ്കളുടെ കുടുംബവും 24 ശ്രദ്ധിക്കുന്നു എന്ന് അറിയുന്നതിൽ. ആലപ്പുഴ നിന്ന് ഹാഷിം ചേരുന്നു. ഹാഷിം, ഗുഡ് മോർണിംഗ്. സിവിൽ എഞ്ചിനീയർ. അപ്പൊ എന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് സാറേ, നമ്മുടെ പത്തിയൂർ പഞ്ചായത്തില് നമ്മൾ ഏത് പ്ലാൻ കൊടുത്തു കഴിഞ്ഞാലും സെക്രട്ടറി എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് സെക്രട്ടറിയോ അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റാഫോ
അത് റിജക്ട് ചെയ്യാനാണ് നോക്കുന്നത്. സെക്രട്ടറിക്ക് എന്തുവാ പ്രശ്നം? സെക്രട്ടറിക്ക് ഒന്നും പ്രശ്നമൊന്നുമില്ല. എന്തെങ്കിലും ഇപ്പം അദ്ദേഹം എന്തെങ്കിലും നിയമപരമായ കുറ്റങ്ങൾ കണ്ടുപിടിക്കായിരിക്കും, നമുക്ക് അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ജീവിതത്തിൽ നമുക്ക് തടസ്സപ്പെടുത്താൻ പാടുണ്ടോ? അതല്ല, അങ്ങനല്ല സാറേ. നമുക്ക് എന്തായാലും താങ്കൾ ഒരു കാര്യം ചെയ്യൂ, ഇനി ആ സെക്രട്ടറി ഒന്നുകൂടെ കണ്ടിട്ട് ഞാൻ അദ്ദേഹത്തോട് ഒരു അഭ്യർത്ഥന നടത്തി കുറച്ചുകൂടെ സഹാനുഭൂതിയോടെ സൗമനസ്യത്തോടെ ഈ കാര്യങ്ങളൊന്ന് നോക്കണമെന്ന് ഞാനൊന്ന് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയാം. റിക്വസ്റ്റ് എന്നേ പറയാവൂ, അദ്ദേഹത്തെ പ്രകോപിപ്പിക്കരുത്. ഓക്കെ, താങ്ക് യു.